Hi friends, Assalamu Alaikum. Welcome to Firefly. സാധാരണക്കാരായ ഏതൊരു കുടുംബത്തെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് രണ്ടു മാസം കൂടുമ്പോൾ ലഭിക്കുന്ന കറണ്ട് ബിൽ. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാലമാണ് വേനൽക്കാലം. കേരളത്തിൽ കുറച്ചു കാലമായി വളരെ വലിയ ചൂടാണ് വേനൽക്കാലങ്ങളിൽ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ നമ്മുടെ കറണ്ട് ഉപയോഗവും വളരെ കൂടുതലായിരിക്കും. ഈ ഒരവസ്ഥയിൽ പരമാവധി എങ്ങനെ കറണ്ട് ബിൽ കുറയ്ക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചില കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നത്. പ്രധാനമായും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ വൈദ്യുതി ഉപയോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. അതിൽ പ്രധാനമാണ് വൈദ്യുത ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ നല്ല കമ്പനികളുടെ നിലവാരമുള്ളവ തിരഞ്ഞെടുക്കുക എന്നത്. അതുപോലെ തകരാറിലായ ഉപകരണങ്ങൾ യഥാസമയം റിപ്പയർ ചെയ്യാതെ ഉപയോഗിക്കാതിരിക്കുക. ഉപയോഗശേഷം ഉപകരണങ്ങൾ ഓഫ് ചെയ്യാൻ മറക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. പലപ്പോഴും നമ്മുടെ വീടുകളിൽ, പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടുകളിൽ, ടിവിയും ഫാനും ഓഫാക്കാൻ മറക്കുന്നത് സാധാരണമാണ്. നമ്മുടെ വീട്ടിൽ എത്ര യൂണിറ്റ് വൈദ്യുതി നാം ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് ലഭിക്കുന്ന ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതിൽ നിലവിലുള്ള യൂണിറ്റിൻ്റെ നാലിലൊന്ന് കുറയ്ക്കാനായാൽ കറണ്ട് ബില്ലിൽ ഏതാണ്ട് മൂന്നിലൊന്നിൻ്റെ കുറവ് വരുത്താൻ നമുക്ക് സാധിക്കും. അതിനായി നാം വീടുകളിൽ ഉപയോഗിക്കുന്ന ബൾബുകളുടെ വാട്ട്സ് കുറയ്ക്കുകയാണ് ഒന്നാമതായി ചെയ്യേണ്ടത്. ഉദാഹരണത്തിന്, ഒരു 60 വാട്ട്സ് ബൾബ് രാത്രി മുഴുവൻ കത്തിയാൽ 2 മാസത്തേക്ക് 40 യൂണിറ്റിലധികം വൈദ്യുതി വേണ്ടിവരും. എന്നാൽ അതിനു പകരം 9 വാട്ട്സിൻ്റെ LED ബൾബ് ഉപയോഗിക്കുകയാണെങ്കിൽ വെറും 6 യൂണിറ്റ് വൈദ്യുതി മാത്രമേ വേണ്ടി വരികയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇതുപോലെ നാം സ്ഥിരമായി ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ശ്രദ്ധയോടെയും അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ നമുക്ക് കറണ്ട് ബില്ലിനെ പേടിക്കേണ്ടി വരില്ല. അതുപോലെ വൈദ്യുതിയുടെ ചോർച്ച ഒരു പ്രധാന വില്ലനാണ്. കറണ്ട് ബില്ലിൽ അമിതമായി യൂണിറ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിനു കാരണം വൈദ്യുത ചോർച്ചയാവാം. പഴയ വീടാണെങ്കിൽ പഴയ വയറിംഗ് വൈദ്യുത ചോർച്ചയ്ക്ക് ഒരു കാരണമാണ്. അത്തരം വീടുകളിൽ അടിയന്തിരമായി വയറിംഗ് പരിശോധിക്കുകയും പഴയത് മാറ്റി പുതിയത് സ്ഥാപിക്കുകയും ചെയ്യണം. മീറ്ററിൽ വരുന്ന തകരാർ മൂലവും അമിത കറണ്ട് ബിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ KSEB ഓഫീസിൽ പെട്ടെന്ന് തന്നെ അപേക്ഷ കൊടുത്ത് മീറ്റർ പരിശോധിപ്പിക്കേണ്ടതാണ്. പിന്നെ പകൽ സമയങ്ങളിൽ വെളിച്ചവും കാറ്റും വീട്ടിൽ ലഭിക്കത്തക്ക വിധം ജനലുകൾ തുറന്നിട്ട് നമുക്ക് പകൽ സമയത്തെ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും. രാത്രി മുഴുവൻ സമയത്ത് കത്തുന്ന ഗേറ്റ് ലാമ്പ് ഉൾപ്പെടെയുള്ളവ വാട്ടേജ് കുറഞ്ഞത് തിരഞ്ഞെടുക്കുക. സാധാരണ ഫിലമെൻ്റ് ബൾബുകൾക്ക് പകരം LED ബൾബുകൾ ഉപയോഗിക്കുക. ഓരോ മുറിയിലും ആവശ്യമുള്ളത്ര മാത്രം വാട്ടിൻ്റെ ബൾബുകൾ ഉപയോഗിക്കുക. പഠന ആവശ്യത്തിന് ടേബിൾ ലാമ്പുകൾ ഉപയോഗിക്കുക. വാഷ്റൂമുകളിൽ ഒന്നിലധികം ലൈറ്റുകൾ ഉപയോഗിക്കാതിരിക്കുക. പകൽ സമയങ്ങളിൽ വീടിനു പുറത്തുള്ള ലൈറ്റുകൾ ഓഫാക്കാൻ മറക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അനാവശ്യമായ കറണ്ട് ബിൽ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ വൈദ്യുതി ഉപയോഗത്തിൻ്റെ വലിയ ഭാഗം ഫാനിൻ്റെ ഉപയോഗത്തിലൂടെയാണ് വരുന്നത്. ഫാനുകൾ വാങ്ങുമ്പോൾ ഭാരം കുറഞ്ഞവയും ഗുണമേന്മയുള്ളതും മാത്രം തിരഞ്ഞെടുക്കുക. സാധാരണ റെഗുലേറ്ററുകൾക്ക് പകരം ഇലക്ട്രിക് റെഗുലേറ്ററുകൾ ഉപയോഗിക്കുക. ഫാനിൻ്റെ ബെയറിംഗ് തകരാർ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ പരിഹരിക്കുക. പഴക്കം ചെന്ന ഫാനുകൾ മാറ്റി പുതിയത് വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാൻ മൂലമുള്ള വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കാൻ സാധിക്കും.
അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് റെഫ്രിജറേറ്ററിൻ്റെ ഉപയോഗം. ആളുകളെ കാണിക്കാൻ വേണ്ടി ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലും വലിപ്പത്തിലുമുള്ളതും വാങ്ങുന്നത് മലയാളിയുടെ ഒരു ശീലമാണ്. വാങ്ങിയാൽ മാത്രം പോരാ, മാസാമാസം അതിനു വേണ്ടി വരുന്ന കറൻറ്റ് ബിൽ കൂടെ കണ്ടെത്തണം എന്ന കാര്യം വാങ്ങുമ്പോൾ പലരും ഓർക്കാറില്ല. റെഫ്രിജറേറ്റർ വാങ്ങുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്ര വലുപ്പമുള്ളത് മാത്രവും സ്റ്റാർ റേറ്റിംഗ് കൂടിയതും തിരഞ്ഞെടുക്കണം. റെഫ്രിജറേറ്റർ ഭിത്തിയിൽ അടുപ്പിച്ചു വയ്ക്കാതെ അല്പം അകലത്തിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടെ റെഫ്രിജറേറ്റർ തുറക്കുന്നത് ഒഴിവാക്കുകയും തുറന്നാൽ ഡോർ കൃത്യമായി അടഞ്ഞു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഭക്ഷണ പദാർത്ഥങ്ങൾ അടപ്പുള്ള പാത്രങ്ങളിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക. രാത്രി 6 മുതൽ 10 വരെ റെഫ്രിജറേറ്റർ ഓഫ് ചെയ്തിടുക തുടങ്ങിയ കാര്യങ്ങൾ റെഫ്രിജറേറ്റർ ഉപയോഗത്തിൽ ശ്രദ്ധിച്ചാൽ കറൻറ്റ് ബിൽ നിയന്ത്രിക്കാൻ സാധിക്കും. ഇസ്തിരിപ്പെട്ടി വാങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഉള്ളത് വാങ്ങിയാൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും. അലക്കിയ വസ്ത്രങ്ങൾ പിഴിയാതെ ഉണക്കിയെടുക്കുകയും 1-2 വസ്ത്രം മാത്രമായി ഇസ്തിരിയിടാതെ കുറേ ദിവസത്തേക്കുള്ളത് ഒന്നിച്ച് ഇസ്തിരിയിടുകയും ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കാൻ സാധിക്കും. ഇതുപോലെ നാം ഉപയോഗിക്കുന്ന എല്ലാ വൈദ്യുത ഉപകരണങ്ങളും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ നമ്മുടെ വീട്ടിലെ കറൻറ്റ് ബില്ലിൽ കാര്യമായ കുറവ് വരുത്താൻ നമുക്ക് സാധിക്കും. ടെലിവിഷൻ LCD സ്ക്രീൻ ഉള്ളതും മുറിയുടെ വലുപ്പത്തിന് അനുയോജ്യമായ വലുപ്പമുള്ളതും മാത്രം തിരഞ്ഞെടുക്കുക. മിക്സി ഉപയോഗിക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിക്കുകയും ഓവർലോഡിൽ പ്രവർത്തിപ്പിക്കാതിരിക്കുകയും ചെയ്യുക. വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഫ്രണ്ട് ഡോർ ഉള്ളത് തിരഞ്ഞെടുക്കുക. അലക്കുമ്പോൾ മെഷീൻ കപ്പാസിറ്റി പൂർണ്ണമായി ഉപയോഗിക്കുക. എയർ കണ്ടീഷൻ റൂമിൻ്റെ വലുപ്പത്തിനനുയോജ്യമായത് തിരഞ്ഞെടുക്കുക. ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസിൽ സെറ്റ് ചെയ്യുക. റൂമിലെ ജനലുകളും എയർ വെന്റിലേറ്ററുകളും ഭദ്രമായി അടയ്ക്കുക. എയർ ഫിൽറ്റർ ഇടയ്ക്കിടെ ക്ലീൻ ചെയ്യുക. തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കറൻറ്റ് ബില്ലിനെ പേടിക്കാതെ വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയും. നാം നിത്യേന ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതുപോലെ നാം നിത്യേന ഉപയോഗിക്കുന്ന ഏതുപകരണവും ശ്രദ്ധയോടെ ഉപയോഗിക്കുക എന്നത് മാത്രമാണ് വൈദ്യുതി ബിൽ കുറയ്ക്കാനുള്ള ഏക മാർഗം എന്ന് തിരിച്ചറിയുക. ഊർജ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നും 1 യൂണിറ്റ് വൈദ്യുതി ലാഭിക്കുന്നത് 2 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് തുല്യമാണെന്നും മനസ്സിലാക്കുക. നിയന്ത്രണങ്ങളോടെ വൈദ്യുതി ഉപയോഗിക്കുന്നത് ശീലമാക്കിയാൽ കറൻറ്റ് ബില്ലിനെ പേടിക്കാതെ സുഖമായി ഉറങ്ങാം.